നമസ്കാരം. യോഗി ആദിത്യനാഥ് പ്രതിപക്ഷത്തെ വിറപ്പിച്ച ബി ജെ പിയുടെ യു പി മുഖ്യമന്ത്രി. സത്യത്തിൽ നരേന്ദ്രമോദിയെക്കാളും അമിത്ഷായേക്കാളും പ്രതിപക്ഷം ഭയന്നിരുന്നത് യോഗി ആദിത്യനാഥ് എന്ന സന്യാസി വര്യനെയാണ്. അതിന് ശത്രുക്കൾ തന്നെ പറയുന്ന കാരണം യോഗി ആദിത്യനാഥ് ഒരു കടുത്ത ഫാസിസ്റ്റ് ആണെന്നാണ്. ആദ്യം നരേന്ദ്രമോദിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്നും പിന്നീട് മോദി ഒന്നുമല്ല അമിത്ഷാ ആണ് ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്നും ഒടുവിലത് യോഗി ആദിത്യനാഥ് ആണ് എന്നുമാണ് ബി ജെ പി വിരുദ്ധർ പരസ്യമായും രഹസ്യമായും പറയുന്നത്. അതെ, യോഗി ആദിത്യനാഥ് ഫാസിസ്റ്റ് ആണ്. പക്ഷേ അത് യു പിയിലെ കൊടും ക്രിമിനലുകൾക്കാണെന്ന് മാത്രം. സമൂഹത്തിന് ഭീഷണിയാകുന്ന കൊടും ക്രിമിനലുകളെ അമർച്ച ചെയ്യാൻ യോഗിയോളം പോന്ന മറ്റൊരാളും യു പി ഭരിച്ചിട്ടില്ല എന്നതാണ് സത്യം. നല്ല നട്ടിലുള്ള നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് തന്നെ യോഗി ആദിത്യനാഥിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ചിത്രങ്ങൾ. പോലീസ് മേധാവികളുടെ 56-ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം യു പിയിലെത്തിയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. തോളോട് തോൾ ചേർന്ന് ഇരുവരും നടക്കുന്ന ചിത്രങ്ങൾ യോഗി ആദിത്യനാഥ് തന്നെയാണ് ട്വിറ്ററിൽ പങ്കുവച്ചത്. ആ ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്, എല്ലാം സമർപ്പിച്ച് ആകാശത്തിനുമപ്പുറം ഉയരങ്ങൾ തൊടുന്ന ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. എല്ലാം സമർപ്പിച്ച് ആകാശത്തിനുമപ്പുറം ഉയരങ്ങൾ തൊടുന്ന ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന്. ഇത്തരമൊരു വാചകം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത് സംബന്ധിച്ച് പല അടക്കം പറച്ചിലുകളും പ്രതിപക്ഷത്തിന്റെ പാളയത്തിൽ നടക്കുകയാണ്. അത് സത്യത്തിൽ വളരെയധികം നിർണായകമായ ഒരു കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എന്താണെന്നല്ലേ പറയാം. ഇപ്പോൾ യു പി വളരെയധികം നിർണായകമായ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണല്ലോ. യു പിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം ഉറച്ച ചുവടുവയ്പുകളോടെയാണ് ബി ജെ പി പ്രചരണം നടത്തുന്നത്. യു പി ഒരിക്കലും കൈവിടില്ല, അങ്ങനെ കൈവിടണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം എന്ന അത്യധികം ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. ആ ആത്മവിശ്വാസം പ്രതിപക്ഷത്തിന്റെ അടിവേരിളക്കുന്നതാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. തോൽവി ഉറപ്പായ നിലയിലാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും എല്ലാം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ചിത്രങ്ങളും യോഗി ആദിത്യനാഥിന്റെ വാചകങ്ങളും പുറത്തു വന്നതിനു പിന്നാലെ മറ്റൊരു സംശയമാണ് പ്രതിപക്ഷ പാളയത്തു നിന്നും മറ്റെല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. യു പി ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് യു പിയിൽ ഇത്തവണ മത്സരിച്ചേക്കില്ല എന്നതാണ് ആ സംശയം. ഇപ്പോൾ ബി ജെ പിയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഇലക്ഷൻ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുന്നത് യോഗി ആദിത്യനാഥ് ആണ്. എന്നാൽ ക്രിമിനലുകളുടെ പേടി സ്വപ്നമായ പ്രതിപക്ഷത്തെ വിറപ്പിച്ചു നിർത്തുന്ന യോഗി ആദിത്യനാഥ് ഇത്തവണ മത്സരിച്ചേക്കില്ല എന്ന സംശയം പ്രതിപക്ഷത്തിന് നൽകുന്നത് ആഹ്ലാദമല്ലെന്ന് മാത്രം. ഈ വാർത്ത കേട്ട് യോഗി ആദിത്യനാഥിനെ സ്നേഹിക്കുന്നവരാരും നിരാശപ്പെടേണ്ട, ബി ജെ പി വിരുദ്ധരാരും ആഹ്ലാദിക്കേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് യോഗി ആദിത്യനാഥ് കേന്ദ്രമന്ത്രി ആയേക്കുമോ എന്ന പ്രതിപക്ഷത്തെ ഞെട്ടിപ്പിക്കുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് പുറത്തുവരുന്നത്. വെറുമൊരു കേന്ദ്രമന്ത്രിയായിട്ടല്ല യോഗി ആദിത്യനാഥ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കാലെടുത്തു വയ്ക്കുക, മറിച്ച് ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി തന്നെ യോഗി ആദിത്യനാഥ് അവതരിച്ചേക്കും എന്നതിന്റെ സൂചനയാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുന്ന ചിത്രങ്ങളും യോഗി ആദിത്യനാഥിന്റെ വാചകങ്ങളും നൽകുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലുകൾ. ഇത്തരമൊരു നിർണായകമായ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ബുദ്ധി വൈഭവത്തിൽ വിരിയുന്നുണ്ടോ എന്നത് പ്രതിപക്ഷ പാർട്ടികളെ ആകമാനം അങ്കലാപ്പിലാക്കുന്ന ഒന്നു തന്നെയാണെന്നതിൽ തർക്കമില്ല. ഒരിക്കലും പ്രവചിക്കാനാവാത്ത നരേന്ദ്രമോദിയുടെ നിർണായകമായ നീക്കങ്ങളും പ്രതിപക്ഷത്തെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ യോഗി ആദിത്യനാഥ് ഭാരതത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി വരെ ആയേക്കും എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സൂചന ഒരിക്കലും പാടെ തള്ളിക്കളയാനാവുന്നതല്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വിയർക്കുന്നതും. എന്തുതന്നെയായാലും യോഗി ആദിത്യനാഥിനെ ഭാരതത്തിന് ആവശ്യമുണ്ട് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനങ്ങളും അടിയറവ് വഹിക്കാത്ത നിലപാടുകളും ശത്രുക്കളെ പോലും അതിശയിപ്പിക്കുന്നതാണെന്നതാണ് സത്യം. എല്ലാം സമർപ്പിച്ച് ആകാശത്തിനുമപ്പുറം ഉയരങ്ങൾ തൊടുന്ന ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത യോഗി ആദിത്യനാഥ് എന്ന സന്യാസി വര്യൻ ഭാരതത്തിന്റെ ഏറ്റവും നിർണായകമായ ശക്തികളിൽ ഒരാൾ തന്നെയാണെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.